ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ പനിനിർച്ചെടി എന്ന കവിത അടുത്ത ഭാഗം പഠിക്കാം. കവിത കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മയുണ്ടല്ലോ, ആ വരികൾ ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പനിനിർച്ചെടി. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനി നീർച്ചെടി നട്ടു വളർത്തി ഞാൻ. ജാതമോദം അതിനനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. നാൾക്കുനാൾ അതിൽ നാമ്പുണരുന്നത് നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. അങ്കുരിക്കും കുരുന്നില യുഗ്രമാ മുച്ചവയിലേറ്റു വാടാതെ നോക്കുവാൻ. വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി. ഇവിടെ കവിതയിൽ ഒരു പെൺകുട്ടി തൻ്റെ വീട്ടുമുറ്റത്ത് റോസാ ചെടിയുടെ കമ്പ് നട്ടു. എന്നിട്ട് അത് പിടിച്ചു വളരുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ പിന്നെ ആ ചെടിക്ക് എന്താ പറ്റിയെന്ന് നോക്കണ്ടേ, നമുക്ക് ബാക്കി ഭാഗം കാണാം. ഇതാണ് എൻ്റെ പനിനിർച്ചെടി എന്ന കവിതയുടെ രണ്ടാം ഭാഗം. ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കുള്ളവർ അതെടുക്കുക കേട്ടോ. എന്നിട്ട് വായിച്ചോ. എൻ്റെ പനിനിർച്ചെടി. മഞ്ഞ് പെയ്യുന്ന ഹേമന്ത സൗഭാഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയായൻ പനിനിർച്ചെടി. പനിനിർച്ചെടിക്ക് പിന്നീട് മഞ്ഞുകാലമായപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് കവി ഇവിടെ പറയുന്നത്. അതായത് നാട് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് മാറിയത് മഞ്ഞുകാലത്താണ്. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭാഗം, മഞ്ഞിൻ്റെതായ ഭംഗി. നമ്മുടെ നാട്ടിൽ ധാരാളം മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങളുടെ ഇടയ്ക്ക് മഞ്ഞുകാലം വരുമ്പോൾ മഞ്ഞിങ്ങനെ വന്ന് മൂടി നിൽക്കും. മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അധികം മഞ്ഞല്ല, കുറച്ച് മഞ്ഞേ ഉള്ളൂ, എങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അകലെ നോക്കുമ്പോഴത്തേക്കും ഒന്നും വ്യക്തമാവാത്ത വിധത്തിൽ ചെറിയൊരു പുക മഞ്ഞുണ്ടാവും അല്ലേ. അങ്ങനെ മഞ്ഞ് നമ്മുടെ നാടിനെ മൂടി അതിനെ സുന്ദരിയാക്കിയ ആ സമയത്ത് മഞ്ഞ് പെയ്യുന്ന ഹേമന്ത സൗഭാഗം. ഹേമന്തം മഞ്ഞുകാലം, സൗഭാഗം ഭംഗി എന്നർത്ഥം. അപ്പൊ മഞ്ഞുകാലത്തിൻ്റെ ഭംഗി എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ. പുൽകുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്നർത്ഥം. എന്താണ് പുൽകുക? കെട്ടിപ്പിടിക്കുക. ഇവിടെ എന്താ കെട്ടിപ്പിടിച്ചത്? മഞ്ഞ് നമ്മുടെ നാടിനെ കെട്ടിപ്പിടിച്ച ആ സമയത്ത് ആകമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയായൻ പനിനിർച്ചെടി. എൻ്റെ പനിനിർച്ചെടി ആ സമയത്ത് ആകമാനം തളിർത്തു. അവളുടെ ശരീരം മുഴുവൻ, അവളുടെ ആ കൊമ്പ് മുഴുവനും നിറയെ ഇലകൾ വന്നു. നല്ല ഭംഗിയുള്ള ഒരു ചെടിയായി എൻ്റെ പനിനിർച്ചെടി മാറി. അതെങ്ങനെയാണ് ശ്യാമളാംഗിയായി എന്നാണ് പറയുന്നത്? ശ്യാമളാംഗി എന്ന് പറഞ്ഞാൽ കറുത്ത ശരീരത്തോടു കൂടിയവൾ. ഇവിടെ കറുത്ത എന്ന് പറയുമ്പോൾ ചെടി എങ്ങനെയായിരിക്കും? കരിപ്പച്ച ഇലകളോട് കൂടിയ നല്ല ആരോഗ്യമുള്ള ഒരു റോസാ ചെടിയായി എന്നർത്ഥം. ആകമാനം തളിർത്തു, പുതിയ പുതിയ ഇലകൾ ധാരാളം വന്നു എന്നർത്ഥം. മനോഹര ശ്യാമളാംഗി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഭംഗിയുള്ള ഒരു റോസാ ചെടിയായി എൻ്റെ പനിനീർച്ചെടി. അടുത്ത വരികള്. ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ. ഇനി എൻ്റെ റോസാച്ചെടി മഞ്ഞുകാലത്ത് എങ്ങനെയാണ് നിന്നത്? സുമംഗലിയായിട്ടാണ് നിന്നത്. എന്താണ് സുമംഗലി? സുമംഗലി എന്ന് വെച്ചാൽ മണവാട്ടി. മണവാട്ടിമാരെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, ക്രിസ്ത്യൻ മണവാട്ടിമാരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാ? തലയിൽ ക്രൗണൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയുള്ള ക്രൗണാ വെക്കുക? നല്ല വൈറ്റ് കളറിലെ സ്റ്റോണോ അല്ലെ മുത്തുകളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അല്ലേ. അപ്പം അതുപോലെ തലയിൽ മുത്ത് പിടിപ്പിച്ചതുപോലെ ഇവിടെ. പക്ഷേ റോസാ ചെടിക്ക് മുത്തുണ്ടോ? മുത്തല്ല, പിന്നെ എന്താണ് അവിടെ വരുന്നത്? ശുദ്ധമാകും തുഷാര കണങ്ങളാണ്. മുത്തുപോലെ തോന്നിക്കുന്ന നല്ല വെളുത്ത മഞ്ഞ് തുള്ളികൾ, തുഷാര കണം. എന്താണ് മഞ്ഞ് തുള്ളി? മഞ്ഞ് തുള്ളിയിൽ അല്പം വെയിൽ കൂടി കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ, അതിങ്ങനെ മുത്തുപോലെ പ്രകാശിക്കും അല്ലെ, നല്ല ഭംഗിയാകും. ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞ് സുമംഗലിയാകവേ. എങ്ങനെയാണ് റോസാ ചെടി മണവാട്ടിയെ പോലെയായത്? മഞ്ഞ് തുള്ളി അതിൻ്റെ
ഇലയുടെ അറ്റത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അതിൽ പ്രകാശം വന്നു വീഴുമ്പോൾ എന്തുപോലെ തോന്നും? മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നത് പോലെയാണ് കുട്ടിക്ക് തൻ്റെ പൂച്ചെടി കാണുമ്പോൾ തോന്നുന്നത്. ഇനി അങ്ങനെ വന്ന സമയത്ത് എന്ത് മാറ്റമുണ്ടായി എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. ചില്ലതോറും കുളകാങ്കുരം കണക്ക് ഉല്ലസിച്ചു മുകുളമുളകളും. അങ്ങനെ മഞ്ഞുകാലം വന്നു. നല്ല ഭംഗിയിൽ എൻ്റെ പനിനീർച്ചെടി അങ്ങനെ നിൽക്കുമ്പോൾ അവളിൽ രോമാഞ്ചമുണ്ടായതുപോലെ, അവളുടെ ശരീരം മുഴുവനെ രോമാഞ്ചമുണ്ടായതുപോലെ എന്തുണ്ടായി? മുകുളമുളകൾ ഉണ്ടായിരുന്നു. മുകുളം എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പോൾ ഇതാ എൻ്റെ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താ മുകുളം. ചെടിയിലുണ്ടാവുന്നത് എന്താ? ഇങ്ങനെ പൂമൊട്ട് അല്ലേ, പൂമൊട്ടുണ്ടായി എന്നർത്ഥം. എവിടെയുണ്ടായി? ചില്ലതോറും ഓരോ കൊമ്പിലും, എത്ര കൊമ്പുണ്ടോ ആ കൊമ്പിലെല്ലാം ചെറിയ ചെറിയ പൂമൊട്ടുകൾ ഉണ്ടായി. എന്തുപോലെ ഉണ്ടായത്? പുളകാങ്കുരം കണക്ക്. പുളകം എന്ന് വെച്ചാൽ രോമാഞ്ചം. അവൾ സുന്ദരിയാണല്ലോ അല്ലേ, മനോഹര ശ്യാമളാങ്കി എന്ന് നേരത്തെ നമ്മൾ കേട്ടു. അപ്പോൾ അവൾ നല്ല സുന്ദരി പെണ്ണാണ്. അപ്പോൾ സുന്ദരി പെണ്ണിനെ പിന്നെ മണവാട്ടിയും കൂടിയായി. അപ്പോൾ അവളുടെ ദേഹം മുഴുവനും രോമാഞ്ചം ഉണ്ടായതുപോലെ എന്തുമുണ്ടായി? ആ പൂമൊട്ടുകളും ഉണ്ടായി. ചില്ലതോറും പുളകാങ്കുരം കണക്ക് ഉല്ലസിച്ചു മുകുളമുളകളും. അവളുടെ പൂമൊട്ടുകൾ ഉല്ലസിച്ചു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാറ്റ് വരുമ്പോൾ പൂമൊട്ടുകൾ എന്താവും? ഇങ്ങനെ ഒന്ന് ആടിക്കളിക്കും അല്ലേ. ആ മുകുളമുളകൾ ഉല്ലസിച്ചു. സന്തോഷത്തോടുകൂടി അവൾ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പൊൻപുലരിത്തുടുപ്പിനെ, ഒരു ദിവസം ഈ പൂമൊട്ടുകൾ പൊൻപുലരിത്തുടുപ്പിനെ നോക്കി ആ മന്ദഹസിക്കവേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു. സൂര്യൻ്റെ ഉദയ സൂര്യൻ്റെ പ്രകാശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഇളം ചുവപ്പായിരിക്കും അല്ലേ, അതാണ് തുടുപ്പ് എന്ന് പറയുന്നത്. പൊൻപുലരിത്തുടുപ്പ്, പുലരി എന്ന് പറഞ്ഞാൽ രാവിലത്തെ സമയം. പുലരിത്തുടുപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള സൂര്യൻ്റെ പ്രകാശം ഇളം ചുവപ്പ് നിറമാണ്, അതാണ് തുടുപ്പ്. പൊൻപുലരിത്തുടുപ്പിനെ നോക്കി പൊൻമുകുളങ്ങൾ മന്ദഹസിക്കേറി. അവളുടെ പൂമുട്ടുകൾ എന്ത് ചെയ്തു? ഒന്ന് മന്ദഹസിച്ചു എന്ന് വെച്ചാൽ ചിരിച്ചു എന്നർത്ഥം. പൂമൊട്ട് ചിരിക്കൂ, ചിരിക്കൂ, ആ ചിരിക്കുമായിരിക്കും അല്ലേ. എങ്ങനെയായിരിക്കും പൂമൊട്ട് ചിരിക്കുക? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? പൂമൊട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ ചിരിക്കുക? വാവൂട്ടി ഇരുന്ന് ചിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പതുക്കെ ഇങ്ങനെ ചുണ്ട് വിടർത്തി പല്ലൊന്ന് കാണിക്കണം അല്ലേ, അങ്ങനെ നമ്മളെ മന്ദഹസിക്കാൻ പറ്റുള്ളൂ, ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൂമൊട്ടുകളോ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ വിടർന്നു എന്നർത്ഥം. അപ്പോൾ പൂ വിരിഞ്ഞു എന്നുള്ളതിനെ കവി ഇവിടെ പറയുന്നത് എന്താണ്? പൂമൊട്ട് മന്ദഹസിച്ചു എന്ന് വെച്ചാൽ പൂമൊട്ട് പുഞ്ചിരിച്ചു, വിടർന്നു എന്ന് അർത്ഥം. എന്തിനെ നോക്കി പുഞ്ചിരിച്ച? പൊൻപുലരിത്തുടുപ്പിനെ നോക്കി ആ പൊൻമുകുളങ്ങൾ മന്ദഹസിക്കവേ. അപ്പോൾ കുട്ടിക്ക് പൂ വിരിഞ്ഞത് കാണുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത്? അത് ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ പ്രഭാതത്തിലെ ആ വെളിച്ചം കാണുമ്പോൾ അതിനെ ചിരി, അതിൻ്റെ മുഖത്ത് ചിരി വിടരുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടിക്ക് എത്രമാത്രം സന്തോഷമുണ്ടായെന്നാണ് അവസാന വരികളിൽ പറയുന്നത്. ആർത്തിരമ്പുകയായി അനുവേലമെന്ന അന്തരംഗത്തിൽ ആനന്ദസാഗരം. ഇത് കണ്ടപ്പോൾ ആർത്തിരമ്പുകയായി അവളുടെ ഹൃദയത്തിൽ സന്തോഷം കടല് പോലെ ആർത്തിരമ്പുകയായി. ആർത്തിരമ്പുകയായ അനുവേലം എൻ അന്തരംഗത്തിൽ ആനന്ദ സാഗരം. നമ്മൾ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ കടല് ആർത്തിരമ്പുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ? മഴക്കാലമൊക്കെ ആണെങ്കിലോ ഒത്തിരി വെള്ളം ഉണ്ടാകും കടലിലിങ്ങനെ, ഉയരത്തിൽ ഇങ്ങനെ തിരമാല അടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കുട്ടിയുടെ മനസ്സിൽ എന്താണ് ആർത്തിരമ്പിയത്? ആനന്ദസാഗരം. ആനന്ദം സന്തോഷം, സന്തോഷത്തിൻ്റെതായ കടൽ അല്ലേ. കടൽ എന്ന് പറയുമ്പോൾ നമുക്കത് അളക്കാൻ പറ്റുമോ? ഇല്ല. കടൽ എന്ന് പറയുമ്പോൾ കടലിലെ വെള്ളം നമുക്ക് അളക്കാൻ പറ്റില്ല, എത്രമാത്രം ഉണ്ടെന്ന് അളക്കാൻ പറ്റില്ല. അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും, പക്ഷെ അതെത്രമാത്രമൊന്നും നമുക്ക് നമ്മളെ കൊണ്ടൊന്നും അളക്കാൻ പറ്റില്ല. അപ്പം അത്രയധികം അളക്കാനാവാത്ത അത്രയും സന്തോഷം കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായി. എന്ത് ചെയ്തപ്പോൾ? ഈ ഒരു കുഞ്ഞ്
റോസാക്കമ്പ് കൊണ്ടുവന്ന് അവളുടെ മുറ്റത്ത് നട്ട് വളർത്തി. അതിൽ പൂ വിരിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ കടലോളം സന്തോഷമുണ്ടായി എന്നർത്ഥം. ആർത്തിരമ്പുകയായി അനുവേലം, അനുവേലം തന്നെ എപ്പോഴും. ഈ ഒരിക്കലുണ്ടായ സന്തോഷം പിന്നെ പോകൂ ഇല്ല അല്ലേ, എപ്പോഴും അത് സന്തോഷം സന്തോഷമായിട്ട് തന്നെ ഇരിക്കും. നമുക്കത് ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും സന്തോഷം തോന്നും. അനുവേലം എൻ അന്തരംഗത്തിൽ, അന്തരംഗം മനസ്സ് എന്നർത്ഥം. അന്തരംഗത്തിൽ ആനന്ദസാഗരം, ആനന്ദമാകുന്ന കടൽ, സന്തോഷമാവുന്ന കടൽ എൻ്റെ മനസ്സിൽ എങ്ങനെ ആർത്തിരമ്പുകയായി എന്ന് പറഞ്ഞ കടൽ തിരമാല പോലെ ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന പോലെ അതിന് അവസാനം ഇല്ല അല്ലേ. എപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഓർക്കുമ്പോഴൊക്കെ എന്താണ് വലിയ സന്തോഷമാണ്. എഴുതിയത് മേരി ജോൺ കൂത്താട്ടുകുളം. ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിട്ടുള്ളത്? അന്തി നക്ഷത്രം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു തവണ ഒന്നുകൂടി വായിച്ചു നോക്കാം. എൻ്റെ പനിനീർ ചെടി, മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭാഗം, എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആഗമാനം തളിർത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനിനീർ ചെടി. ശുദ്ധമാകും തുഷാരകണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ, ചില്ലതോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മുകുളാമുളകളും. പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊൻമുകുളങ്ങൾ മന്ദഹസിക്കവേ, ആർത്തിരമ്പുകയായ അനുവേലം എൻ അന്തരംഗത്തിൽ ആനന്ദസാഗരം. കവിത മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ, അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുറച്ച് വാക്കുകളുണ്ട് അല്ലേ, അതാണ് ഒരു വായിക്കാൻ അല്പം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ആ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ് ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് പലതവണ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പിന്നെ ഈസി ആയിട്ട് കവിത വായിക്കാൻ പറ്റും. നമുക്ക് ആ വാക്കുകളൊന്ന് പരിചയപ്പെടാം. ദാ ബോർഡിലേക്ക് നോക്കിയേ, ബുദ്ധിമുട്ടുള്ള ഈ ഭാഗത്തെ വാക്കുകൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്ക്. ഹേമന്തം, മഞ്ഞുകാലം എന്നാണ് അർത്ഥം. സൗഭാഗം, ഭംഗി. പുൽകിയ, കെട്ടിപ്പിടിച്ച. വേള, സമയം. ശ്യാമള, കറുത്തവൾ. അങ്കി, ശരീരത്തോടു കൂടിയവൾ. ഇപ്പൊ ശ്യാമളാങ്കിയോ? കറുത്ത ശരീരത്തോട് കൂടിയവൾ എന്നർത്ഥം. തുഷാരം, മഞ്ഞ്. സുമംഗലി, മണവാട്ടി. പുളകം, രോമാഞ്ചം. മുകുളം, പൂമൊട്ട്. അനുവേലം, എപ്പോഴും. അന്തരംഗം, മനസ്സ്. സാഗരം, കടൽ. ഇത്രയും വാക്കുകൾ മനസ്സിലാക്കിയാൽ കവിത എളുപ്പത്തിൽ വായിക്കാൻ കഴിയും. പലതവണ കവിത ആവർത്തിച്ച് വായിക്കാൻ ശ്രമിക്കുക. ഒരു തവണ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പനിനീർ ചെടി, അങ്കണത്തിൻ അലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ. ജാതമോദം അതിനനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. നാൾക്കുനാളതിൽ നാം പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. അങ്കുരിക്കും കുരുന്നിലയുഗ്രമാം ഉച്ചവെയിലേറ്റുവാടാതെ നോക്കുവാൻ. വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭാഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആഗമാനം തളിർത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനിനീർ ചെടി. ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ,
ചില്ലതോറും പുളകാങ്കുരം കണ കുല്ലസിച്ചു മുകുളമുളകളും. പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊന്മുകുളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയായനുവേലമെൻ അന്തരംഗത്തിൽ ആനന്ദസാഗരം. കവിത എല്ലാവർക്കും മനസ്സിലായി, ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആവർത്തിച്ച് വായിക്കുക, ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.